വണ്ടി ഓടിച്ചാൻ പഠിപ്പിക്കല്ലേ, വർഷം 10-30 കഴിഞ്ഞതാ. ഒന്നും പറ്റാതെ വീട്ടിൽ തിരിച്ചെത്തിയാ മതിയായിരുന്നു. കരുനാക്ക് വളച്ചെന്ന് പറയാൻ നിക്കല്ലേ. ലൈറ്റ് പൊട്ടിയല്ലോ, തനിക്കെന്താ കണ്ണ് കണ്ടുകൂടെ? ഇല്ല സാർ. ഏ, താനെന്താ ആളെ കളിയാക്കാണോ? തനിക്ക് കണ്ണ് കണ്ടുകൂടെ വണ്ടി ഓടിക്കരുത്. അങ്ങനെ പറയത്തക്ക കുഴപ്പമൊന്നുമില്ല. പിന്നെ പിന്നെ അടുത്തുള്ളത് കാണാൻ മാത്രം ഒരു ചെറിയ മൂടൽ. തനിക്ക് വല്ല കണ്ണട വാങ്ങി വെച്ചിട്ടോ കേളവാ. ഇല്ലെങ്കിൽ താനാരാ? ഓ, ഈ വണ്ടിയുടെ രജിസ്റ്റേർഡ് ഓണർ DYSP ശങ്കരനുണ്ണി. ഓ, അത് ശരി. അപ്പൊ പോലീസ് ആണെന്നുള്ള അഹങ്കാരായിരിക്കും. ഇത് കണ്ട, തന്റെ ഡ്രൈവറെ കൊണ്ടുവന്ന് ഇടിച്ചത്. വാഹനമാവുമ്പോ തട്ടിമുട്ടി നിക്കും. തനിക്ക് പരാതി ഉണ്ടെങ്കിൽ പോലീസ് കൊണ്ട് കംപ്ലൈന്റ്. പോലീസ് ആണെന്ന് പറഞ്ഞ അങ്ങനെ ഭരിക്കാൻ നോക്കാം. സ്റ്റേഷനിൽ മതി കേട്ടാ. ഞാൻ എപ്പോഴും സാറിനോട് പറയുമ്പോ അവര് കണ്ണട വാങ്ങി തരാം. പ്രശ്നം ഭക്ഷണം ഇറങ്ങി ചെല്ലും മാഡം. അയ്യോ, അത് വേണം. വരണ ചേട്ടന് ബോധക്ഷയ ഉണ്ടായാലോ, വീട്ടിൽ നിന്ന് അമ്പലത്തിലേക്കാണെന്നും പറഞ്ഞ് ഇറങ്ങിയതല്ലേ. അയ്യോ, സുമ്മാരടി. നമ്മ ഏരിയാവില് എൻ മാമനക്ക് മേലെ സത്തം പോടുതുക്ക് യാർക്ക് അവളോ തിമിറ്. இது நம்ம தலைவர் பொண்ணு தானே? ஆமா, நம்ம முத்துராம கவுண்டரோட பொண்ணு. வணக்கம்மா. നമസ്കാരം മാഡം. എന്റെ വിസിറ്റിംഗ് കാർഡ് എത്ര രൂപയെന്ന് വിളിച്ച് അറിയിച്ചാ മതി. അയ്യോ, ഒന്നും വേണ്ട മാഡം, മുത്തുരാമൻ സാറിന് എനിക്കറിയാം. സോറി മാഡം. എന്തിനാണ് ലക്ഷ്മിനെ വിളിച്ചിട്ടും? അപ്പൊ പേടിയുണ്ട്. അയ്യോ, മോൾ എന്തിനാ ഇവിടെ നിക്കണേ? വെയിലുണ്ട, കറക്കും. പോയി കാര്യം കയറി. ഞാനും കൂടി ഇതിൽ വന്നോട്ടെ മാമ. അയ്യോ, വേണ്ട വേണ്ട വേണ്ട, മോളുടെ അച്ഛനറിഞ്ഞ പിന്നെ അത് മതി. മോള് കാറില് വന്നാ മതി മാമ. പ്ലീസ് മാമ, ഞാനും കൂടി ഇതിൽ വന്നോട്ടെ. പറയണ കേക്ക് മോള്. അതിനെ കൂടെ കൊണ്ടുപോയേട്ടാ. ശരി, അന്ന് കേറ്. നല്ലോണം പിടിച്ചിരുന്നോട്ടോ. വീട്ടിൽ ചെന്ന ചേട്ടന്റെ ചീത്ത ഉറപ്പാ. ഡ്രസ് ഇടണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതോ. വണ്ടി വേഗം അവരുടെ പുറകെ വിട്. ഏട്ടത്തിന് ലൂണെ പോണത് മുത്തുരാമ കൗണ്ടർ കാണാതിരുന്നാ മതിയായിരുന്നു ഭഗവാനെ. നല്ല മിസ്റ്റർ അല്ലേ മാമ. ഇതോ നമ്മുടെ പാൽക്കാരൻ മുനിയണ്ടി. നമ്മുടെ പശുക്കൾക്ക് വൈറ്റമിൻസ് ഒക്കെ കൊടുത്തു. എല്ലാം കൊടുത്തു മാമ. പിന്നെ ദേഹം അനങ്ങരുന്നല്ലേ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു. കാറിൽ വന്നാ പോരായിരുന്നു. ഓ മാമ, എനിക്കിന്ന് മാമന്റെ കൂടെ ഈ ലൂണയിൽ മാർക്കറ്റിൽ വരണം. അയ്യേ, ആരെങ്കിലും കണ്ടാ മോശമാവൂല്ല മോളെ. അപ്പൊ മാമൻ ഇതിൽ പോകുന്നതോ? അത് പിന്നെ തമിഴ്നാട്ടിൽ ജീവിക്കുമ്പോ തമിഴിനായിട്ട് ജീവിക്കാനല്ലേ ഞാൻ ഈ പോണത്. ഇത് അവരുടെ ദേശീയ വാഹനമല്ലേ മോളെ. എന്നാ പിന്നെ റോഡിലിരുന്ന് തൂറൽ കൂടി ചെയ്ത മുഴുവനായി. എന്താ പറഞ്ഞ? അല്ലല്ല, തൂറൽ ചാറ്റൽ മഴ. ഓ, തൂറൽ ചാറ്റൽ മഴ. മാമ, എനിക്കും തമിഴ്നാട് പോണാവണം. എന്റെ മോൾ ആയിക്കോ, ആരാ പറഞ്ഞാ? നിന്റെ അപ്പൻ കൗണ്ടർ അമ്മ കൗണ്ടത്തിയൊക്കെ ഉണ്ടല്ല, എന്താണ് ഈശ്വര? ഒരു യുദ്ധത്തിനുള്ള ആള്. ആ കാർ ആക്സിഡന്റ് ആയ കാര്യം വല്ലതും നീ വിളിച്ചു പറഞ്ഞ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെന്താണാവോ? എന്റെ അമ്മ എന്തോ പന്തികേടുണ്ട്. വാ, എന്തായാലും നമുക്ക് വീണ്ടും അകത്ത് പോയിട്ട് ഡീസന്റ് ആയിട്ട് നിൽക്കാം. സന്തോണി, ലക്ഷ്മി, എന്നാപ്പാ എന്നടി ഒരുത്തരെയും കാണാ വീട്ടിലെ? കേട്ട പാടെ ഞങ്ങൾ ഇങ്ങ് പോന്നു. നിന്റെ അച്ഛന്റെ സ്വഭാവം അറിയാലോ. അയ്യോ മാമ, അതൊരു ചിന്ന പ്രശ്നം മാമ, അപ്പോഴേ തീർന്നു. വിളയാട്ടായത്
எல்லாமே உங்களுக்கு சின்ன விஷயம் தான். ஆனா எங்க குடும்பத்தை பொறுத்த வரையில இது ரொம்ப பெரிய விஷயம். அப்படியா மாப்பிள்ள? இப்பதான் நீ எனக்கு உண்மையான மருமக. ஏன்னா எனக்கு பேரன் பிறக்க போறான்ல. மாமா பேரனா? அதான் என்னடி இவனுக்கு மூளையே இல்லையா? முட்டா போலீஸ் சொல்லி குளிரி. மோனே, அது லட்சுமி சர்தித்தது உண்ணி பிறக்கானாயிட்டா. அதல்லே ഞങ്ങൾ അറിഞ്ഞപ്പോ തന്നെ സ്വീറ്റ്സ് ഒക്കെ ആയിട്ട് വന്നത്. മനസ്സിലായില്ല അല്ലേ? അവൻ ആദ്യമായിട്ടല്ലേ, അറിയില്ല അല്ലേ മോനെ? ഡോക്ടറേയും നഴ്സമ്മാവേയും കയ്യോടെ കൂട്ടു വന്നിരിക്കേ. വലിയ ഗൈനക്കോളജിസ്റ്റ് ലക്ഷ്മി ഡോക്ടർ. ഏ പൊണ്ണു ഉടമ്പ ചെക്കപ്പ് പണി தாய்க்கும் குழந்தைக்கு ஹெல்த் எப்படி இருக்கு அப்படிங்கறத சீக்கிரம் என்கிட்ட சொல்லுங்க. ஐயோ டாக்டர், லட்சுமி சர்தி அதுகொண்டல்ல மாமா, இது வேற சர்தியா. அல்ல லட்சுமி, கண்டா நான் பேடிச்சு போய். அப்போ இந்த வாந்தி? அது நான் மாமன் கூட லூனையில் யாத்ர செய்ததுண்டா. அல்லாது அப்ப நம்ம டிரைவர் போன் செய்தது நாட்டுகாரி பண்ணது வெள்ளம் பண்ணப்போ ஞானும் விசுவச்சு. குழஞ்சோ தெய்வமே, சர்தது சரியா? பஷே அது சாதாரண சர்தியா மாமா, மற்ற சர்தி அல்ல. சாதாரண வாந்தியா? எப்படா வரும் உண்மையான வாந்தி? அதுப்போ அங்கே கல்யாணம் ஆகி 5 வருஷத்துக்கு மேல ஆச்சுல்ல. இதுக்காக தானடா உன்ன வீட்டிலே பொண்டாட்டி பக்கத்திலே இருந்து வேலையை பாருன்னு சொன்னேன். கேட்டியா? ஏங்கே அவன் மேலே கோவப்படுறீங்க? கொஞ்ச நாளானே எல்லாம் சரியா போயிடும் அல்ல மோனே? என்ன மாத்திரம் குற்றப்படுத்த அசையா ஓடி வந்தனே, வீணா போச்சு. நம்ம தலைவருக்கு பேரம் பறக்க போறான்டா, ফুল ட்ரீட் தான், அரேஞ்ச் பண்ணுங்க. டேய், இவனுங்களுக்கெல்லாம் என்னடா பதில் சொல்றது? பார்வதி, இன்னும் கொஞ்ச நாளைக்கு நீ இங்கேயே இரு. வர பொங்கலுக்குள்ள இவளுக்கு குழந்தை பிறந்தே ஆகணும். அப்படி பிறந்தாதான் இந்த வீட்டு வாசப்படி ஏறி வந்து நான் உன்னையவே பார்ப்பேன். ஆமா. யோ மாப்ள, இதையாவது ஒழுங்கா பண்ணுடா. பண்ணாமா? ஆமா.